വിജയനിലേക്ക്. ബട്ടനൂരിൽ അസം സ്വദേശികളായ അച്ഛനും മകനും സ്ഫോടനത്തിൽ മരിച്ച സംഭവത്തിൽ ബോംബിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. വിജയൻ ആക്രി പെറുക്കി വിറ്റ് ജീവിക്കുന്നവർക്കാണല്ലോ ഇങ്ങനെയൊരു ദാരുണമായ അന്ത്യം ഉണ്ടായിട്ടുള്ളത്. ബോംബാണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയോ? ഇതിൽ ഫസൽ ഹക്ക് അഞ്ചിത പറഞ്ഞതുപോലെ മട്ടന്നൂരിലെ ചിരപരിചിതനായ ഒരാളാണ്. സൈക്കിളിൽ വലിയ ഉയരത്തിൽ ആക്രി സാധനങ്ങൾ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും പെറുക്കി നഗരത്തിലൂടെ പോകുന്ന ആളാണ്. അങ്ങനെയാണ് ഈ അദ്ദേഹത്തെ എല്ലാവർക്കും പരിചയം. ആ ഫസൽ ഹക്കും അദ്ദേഹത്തിൻ്റെ മകൻ സെയ്ദിലും ഇപ്പോൾ ഈ ലോകത്ത് ഇല്ല. ഇന്നലെ ഉണ്ടായ അതിദാരുണമായ ഒരു സംഭവത്തിൽ ഒരു പരിധിവരെ കണ്ണൂരുകാർക്ക് പരിതപിക്കാൻ മാത്രം കഴിയുന്ന സംഭവം. എത്ര ആൾക്കാരാണ് ഇത്തരത്തിൽ ബോംബുകൾ പൊട്ടി മരിച്ചത് എന്നതിൻ്റെ കണക്കുകളില്ല. എത്ര ആൾക്കാർക്കാണ് ഇത്തരത്തിൽ അംഗങ്ങൾക്കും മറ്റും ക്ഷതം വന്നത് എന്നത് അറിയില്ല. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഇപ്പോൾ ഈ അസം സ്വദേശികളായ അച്ഛനും മകനും മാറിയിരിക്കുന്നു. തീർത്തും അങ്ങേയറ്റത്തെ കണ്ടു നിൽക്കാൻ കഴിയാത്തത്രയും രീതിയിൽ പൊട്ടിച്ചിതറിയ രീതിയിലായിരുന്നു ഈ സെയ്ദുലിൻ്റെ ശരീരഭാഗങ്ങൾ അടക്കം. പിന്നീട് ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഈ ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് 19-ാം മൈലുള്ള ഈ ഇരുനില ഓടിട്ട വീട്ടിൽ സ്ഫോടനം നടന്നത്. ആക്രി സാധനങ്ങളാണ് എന്ന് കരുതി പെറുക്കിക്കൊണ്ടുവന്ന കൂട്ടത്തിൽ ഒരു സ്റ്റീലിൽ പൊതിഞ്ഞൊരു സാധനം കാണുന്നു. ഇത് അഴിക്കുന്നതിനിടയിൽ, ഇതിലൊരു ഹാമർ ഉപയോഗിച്ച് അഴിക്കുന്നതിനിടയിലാണ് സംഭവം ഉണ്ടായത്, പൊട്ടിത്തെറി ഉണ്ടായത് എന്നാണ് മനസ്സിലായത്. അച്ഛനും മകനും അടുത്തടുത്തിരുന്നാണ് ഈ കാര്യങ്ങൾ ചെയ്തുന്നത്. ആദ്യം മരണം സംഭവിക്കുന്നത് ഫസൽ ഹക്ക് എന്ന് പറയുന്ന പിതാവിനാണ്. പിന്നീടാണ് ഈ സെയ്ദുൽ എന്ന് പറയുന്ന മകൻ മരിക്കുന്നത്. ഏതായാലും ഒട്ടും പ്രതീക്ഷയായിരിക്കില്ല ഇത്തരത്തിലുള്ള സാധനങ്ങൾ പെറുക്കി കൊണ്ടുവന്നത്. ഈ പെറുക്കി കൊണ്ടുവന്ന സാധനത്തിനിടയിൽ, അത് സോർട്ട് ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ബോംബിൻ്റെ അവശിഷ്ടം കണ്ടത് എന്ന്, ബോംബ് സ്റ്റീൽ പാത്രം കണ്ടത് എന്നാണ് കരുതുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിലൊന്നും തന്നെ രാസവസ്തുക്കളുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ അത്തരത്തിൽ മണമോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ശക്തമായ മഴയും മറ്റുമാണ് ഇതിന് കാരണമെന്നും പിന്നീട് രാത്രിയിൽ പോലീസ് നടത്തിയ ബോംബ് സ്ക്വാഡ് നടത്തിയ വിശദ പരിശോധനയിലാണ് ഈ ബോംബിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ വേണ്ടി കഴിഞ്ഞത്. അഞ്ജിത.